നമസ്കാരം എല്ലാ വ്യൂവേഴ്സിനും വണ്ണിൻ ടി മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയത് കേരളത്തിലെ സിവിൽ സർവീസ് ഓഫീസർമാരായിരുന്നു. അത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് തിരുവനന്തപുരം കളക്ടർ വാസുകിയും കളക്ടർ അനുപമയും ഒക്കെയാണ്. നമ്മൾ നേരത്തെ ഒരു വർഷത്തിന് മുൻപ് മൂന്നാറിൽ ഭൂമി കയ്യേറ്റവും അതിൻ്റെ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന സബ് കളക്ടർ അന്ന് സോഷ്യൽ മീഡിയയിലും നമ്മുടെ മീഡിയകളിലുമെല്ലാം നിറഞ്ഞ ഒരു സാന്നിധ്യമായിരുന്നു. ആ ഒരു ട്രെൻഡായിരുന്നു നമ്മുടെ പ്രളയമുഖത്തും കേരളത്തിൽ പ്രളയമുണ്ടായപ്പോഴും ഇത്തരത്തിലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഒരു നിറഞ്ഞ സാന്നിധ്യമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ IAS ഓഫീസർമാർ ഉപരിപഠനത്തിനായും മറ്റും വിദേശത്തേക്ക് പോകുന്ന, കേരളം വിട്ട് വിദേശത്തേക്ക് പോകുന്ന ഒരു കാഴ്ച കണ്ടു. ആദ്യം ശ്രീറാം വെങ്കിട്ടരാമൻ വിദേശത്തേക്ക് പോയി ഉപരിപഠനത്തിനായി. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന വാർത്ത, MT രാജമാണിക്കം പ്രളയമുണ്ടായ സമയത്ത് കൊച്ചിയിൽ എല്ലാ കാര്യത്തിനും മുൻകൈയെടുത്ത മുന്നിട്ട് നിന്ന ഒരു വ്യക്തിയാണ് MG രാജമാണിക്കം. അദ്ദേഹവും ഇപ്പോൾ ഉപരിപഠനത്തിനായി ലണ്ടനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത. ഇതുപോലെ 5 പേരാണ് ശ്രീറാം വെങ്കിട്ടരാമനും MG രാജമാണിക്യവും കൂടാതെ മറ്റു 3 പേരും കൂടി ഇങ്ങനെ ഉപരിപഠനത്തിനായി ഇപ്പോൾ വിദേശത്തേക്ക് പോയിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അവർ പോകുന്നത് ഒരു നഷ്ടം. അവരുടെ തുടർ വിദ്യാഭ്യാസത്തിനാണെങ്കിൽ കൂടി അവർ കേരളത്തെ വിട്ടു പോകുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ഊർജ്ജസ്വലരായ ഉദ്യോഗസ്ഥർ പോകുന്നത് ഒരു നഷ്ടം തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. മൂന്നാറിൻ്റെ കാര്യം, ആ ഒരു സമയത്തെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ശ്രീറാം വെങ്കിട്ടരാമൻ്റെ ഒരു മുൻകൈ, അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു മുൻകൈയെടുത്താണ് അന്ന് അത്രയും ഒരു ഭൂമി ഒഴിപ്പിക്കലും മറ്റ് പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവുകയും അതേ തുടർന്ന് അദ്ദേഹത്തിനെ മറ്റൊരു തസ്തികയിലേക്ക് സബ് കളക്ടർ എന്ന നിലയിൽ നിന്ന് മാറ്റി വേറൊരു തസ്തികയിലേക്ക് മാറ്റുന്ന കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടതാണ്. അതുപോലെ ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ തീർച്ചയായും അത് നമുക്ക് ഒരു നഷ്ടം തന്നെയാണ്. ഏതായാലും അവരുടെ തിരിച്ചു വരവ് പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് കേരളം മുഴുവനും. ചെറിയ ഒരു സങ്കടത്തോടു കൂടിയാണെങ്കിലും ഉപരിപഠനത്തിനായാണ്, മാസ്റ്റേഴ്സ് ഡിഗ്രിക്കായാണ് അവർ എല്ലാവരും ഇപ്പോൾ വിദേശത്തേക്ക് പോയിരിക്കുന്നത്. ശ്രീറാം വെങ്കിട്ടരാമനെയും MG രാജമാണിക്യത്തെയും കൂടാതെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ വിദേശത്തേക്ക് പോയിരിക്കുന്ന മറ്റ് ഉദ്യോഗസ്ഥർ GK ഗോകുൽ, സ്വാഗത ഭണ്ഡാരി, മൃന്മയി ജോഷി എന്നിവരാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള നമ്മുടെ ഊർജ്ജസ്വലരായ ബ്യൂറോക്രാറ്റ്സ് എല്ലാം വിദേശത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു നഷ്ടം, പല രീതിയിലുമുള്ള നഷ്ടമുണ്ട്. പ്രളയ മുഖത്ത് ഏറ്റവും കൂടുതൽ തിളങ്ങി നിന്നത് IAS ഓഫീസർമാരാണ്. വാസുകി, അനുപമ, രാജമാണിക്യം തുടങ്ങിയ അവരുടെ ഒരു പ്രവർത്തനം നമുക്ക് മറക്കാൻ സാധിക്കാത്തതുമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അവരെല്ലാവരും ഉടൻ തന്നെ തിരിച്ച് നമ്മുടെ കേഡറിലേക്ക് തിരിച്ചു വരുന്നതും കാത്താണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഇതുപോലെ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ കാണാം വണ്ണിൻ ടി മലയാളത്തിലൂടെ.